നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായ സംഘടനകൾക്ക് പൊതുവിലും മുസ്ലിം ലീഗിന് പ്രത്യേകിച്ചും ബേജാറാകാനായിട്ട് ഒരു വിഷയം കൂടിയായി വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വിട്ടു എന്നുള്ളതാണ് ഇതിനെ ഒരു നീക്കം നേരത്തെ മുതൽക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴാണിത് മെറ്റീരിയലൈസ് ചെയ്തത് കഴിഞ്ഞ ദിവസം നിയമസഭ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി ഇനി ബഹുമാനപ്പെട്ട ഗവർണർ ഇത് ഇതൊപ്പം കൂടി ഇട്ടുകഴിഞ്ഞാൽ നിയമമായി പിന്നീട് വരുന്ന എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ടിങ് പി എസ് സി എഴുത്തു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ആളുകളെ നിയമിക്കും ഈ മുസ്ലിം സമുദായ സംഘടനകൾക്ക് പല ആശങ്കകളും ഉണ്ട് പല അവലാദികളുണ്ട് ഒന്ന് വഖഫ് ബോർഡിലെ നിയമനങ്ങൾ വഖഫ് ബോർഡ് തന്നെയാണ് ഇത്ര നാളെ നടത്തിയിരുന്നത് ഇതുവരെ നടത്തിയിരുന്ന നിയമനങ്ങൾ ഒന്നും തന്നെ സുതാര്യമായിരുന്നില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വലിയ കുഴപ്പമില്ലാതെ നേരം നിറയുമായിട്ട് നിയമനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് സങ്കല്പം സങ്കല്പം മാത്രമേ മിക്കവാറും യാഥാർത്ഥ്യവും അതുതന്നെയാണ് അങ്ങനെ ഒരു സ്ഥാപനത്തെ ഈ നിയമനം ഏൽപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ അപകടം താരതമ്യേന കഴിവും പ്രാപ്തിയും ഉള്ള ആളുകൾ അവിടെ നിയമനം കിട്ടി ജീവനക്കാരായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇവർ പേടിക്കുന്നത് കഴിവുള്ള ആളുകൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ മറ്റു വിധത്തിൽ ക്വാളിഫൈഡായിട്ടുള്ള ആളുകൾ വഖഫ് ബോർഡിൽ ജീവനക്കാരായിട്ട് വരാൻ പാടില്ല അത് വന്ന സംഗതി ആഹ് കുഴപ്പത്തിലാവും അതാണ് അവരുടെ ഒന്നാമത്തെ ഭയം പക്ഷേ ആ കാര്യം പുറത്ത് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് അവരെന്താ പറയുന്നത് വഖഫ് ബോർഡിലെ നിയമനങ്ങൾ ഞങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളെ ഇനി തുടർന്ന് നടത്തിക്കൊള്ളാം നിങ്ങൾ അതിനുവേണ്ടി വേവലാതിപ്പെടേണ്ട എന്നാണ് ഇതുപോലെ പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാര ആദ്യം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സഖാവ് ബേബി ജോണായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആ സമയത്താണ് ഈ ഭാഷാ സമരം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായത് ഭാഷാ സമരം എന്താ വെച്ചാൽ അറബി ഉറുദു സംസ്കൃതം ഈ മൂന്ന് ഭാഷകളും പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ മിനിമം പത്താം ക്ലാസ് പാസ്സായവരായിരിക്കണം അതിന് പുറമെ ഇവരുടെ അതാത് വിഷയത്തിലുള്ള ഭാഷ പഠിപ്പിക്കാനുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണം എന്ന ഒരു മാറ്റം സു ബേബി ജോൺ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഉടനെ തന്നെ ലീഗുകാരി ഇളകി അന്നീ മറ്റ് സംഘടനകളൊന്നും ഇത്ര പ്രസക്തവും പ്രബലവുമല്ല ലീഗുകാരി ഇളകിയും വലിയ തോതിൽ ഭാഷാ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു അന്നാണ് ഈ മലപ്പുറത്ത് വെടിവെപ്പുണ്ടായി മൂന്ന് പേരും മരിച്ചു ഒരു എം എസ് പി കാരനും മരിച്ചു അങ്ങനെ വലിയ വലിയ കോളരെ കൊണ്ടൊക്കെ സംഭവമാണ് അതിനെ തുടർന്ന് ബേബി ജോൺ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയാണെന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ പത്താം ക്ലാസ് പാസ്സായ ആൾക്കാർ പഠിപ്പിച്ചാൽ അറബിയുടെ ഉർദുവിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് പോവും എന്നാണ് ലീഗർ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഇത് പഠിപ്പിക്കാൻ പാടില്ല ഇപ്പോഴും പറയുന്നത് അതുതന്നെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിക്ക് ജോലി കിട്ടുന്ന ഹമക്കുകൾ അവർ വേണ്ടത്ര മതബോധമുള്ളവരായിരിക്കില്ല മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ പരീക്ഷയും ഒക്കെ നടത്തുന്നത് എഴുത്ത പരീക്ഷ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് മാത്രം സംവരണം ചെയ്ത സീറ്റിലേക്കാണ് ഈ തരം ഈ സെലക്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടത്ര ദീനിബോധം ഉണ്ടാകില്ല അവർ മതം പഠിച്ചവരോ മതത്തിൽ പ്രാവീണ്യമുള്ളവരോ അല്ലെങ്കിൽ മതവിശ്വാസം പിന്തുടരുന്നവരാണെന്ന് യാതൊരു ഉറപ്പുണ്ടായി മുസ്ലിം നാമധാരികളായിരിക്കും പക്ഷേ മതവിശ്വാസവും ഇല്ലാത്തവരായിരിക്കും ഇവരെ അവിടെ നിയമിക്കുന്നത് ക്ലർക്കിൻ്റെ ജോലി ചെയ്യാനാണ് അല്ലെങ്കിൽ സൂപ്രണ്ടെ ജോലി ചെയ്യാനാണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ജോലി ചെയ്യാനാണ് അല്ലാതെ ഖുറാൻ ഓതാനല്ല അതിന് മുല്ലാക്കന്മാരുണ്ട് മുല്ലയാക്കന്മാരുണ്ട് മൗലവിമാരുണ്ട് കാളിമാരൻ്റെ ഒരുപാട് പേരുണ്ട് അവിടെ അല്ല ഇവരെ നിയമിക്കുന്നത് ഇവരെ നിയമിക്കുന്നത് ഓഫീസ് ജോലി ചെയ്യാനാണ് മതബോധമുള്ളവരാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഇപ്പോൾ വാക്ക് ബോർഡ് നിയമിച്ച ആൾക്കാരിൽ എത്ര പേര് മതബോധമുള്ളവരുണ്ട് എത്ര പേര് ദീനും ദുനിയാവും ഇല്ലാത്തവരുണ്ട് അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് ഇതുവരെ നിയമം എല്ലാ നടത്തിയ എല്ലാ നിയമനങ്ങളും മതബോധം ഉറച്ചു നോക്കിയിട്ടാണോ നടത്തിയത് അല്ല അങ്ങനെ നടത്താനും പറ്റുകയില്ല ഇനി ഒരാൾ നിയമിച്ചതിന് ശേഷം അയാൾക്ക് മതവിശ്വാസം ഇല്ലാതാകാൻ പാടില്ലേ മതവിശ്വാസം ഉപേക്ഷിക്കാൻ പാടില്ലേ പോട്ടെ ഒരു മതത്തിന് വേണ്ടിയെങ്കിലും ചോദിക്കുക അയാൾ വേറെ ഏതെങ്കിലും വാദം സ്വീകരിച്ചാലെന്തിയും വാക്ക് ഓഫ് ബോർഡിന് പിരിച്ചുവിടാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അത് എവിടെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിൽ നിയമിച്ച ആൾ വേണമെങ്കിലും നാളെ പെന്തിക്കോസ് ചേർന്ന് ഈ ഷോ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കക്ഷത്തിനൊരു ബൈബിളും വച്ച് പ്രസംഗിക്കാൻ പോകാം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾ കഴിഞ്ഞാൽ പിന്നെ അയാൾ അമ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത്താറ് വയസ്സ് വരെ അവിടെ തുടരുകയും അയാൾക്ക് ശമ്പളവും പെൻഷനും മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടിവെച്ച് അത് സ്വാഭാവികം സംഭവിക്കാവുന്ന കാര്യമാണ് പി എസ് സി വഴിക്ക് നടത്തിയാലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടത്തിയാലും ഇനി വഖഫ് ബോർഡ് ചെയർമാൻ നേരിട്ട് നിയമിച്ചാലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവർ പറയുന്നത് ഇത് പബ്ലിക് അപ്പോയിൻമെൻ്റ് ആണ് അതുകൊണ്ട് ഭരണഘടനയുടെ പതിനാറാം അനുച്ഛേദം അനുശാസിക്കുന്ന രീതിയിൽ മറ്റു സ അതിൽ തുല്യതക്കുള്ള അവകാശം മറ്റു സമുദായക്കാർ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ബുദ്ധമതക്കാരോ ഇനി പാഴ്സികളോ ജൂതന്മാരോ ആര് വന്നിട്ട് ഞങ്ങൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഭരണഘടനാപരമായിട്ടുള്ളൊരു തർക്കവും അവിടെ ഉണ്ടാകും അങ്ങനെ വഖഫ് ബോർഡിൽ എഴുപത് ശതമാനം വരെ മറ്റു സമുദായക്കാർ കയറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ മറ്റു സമുദായക്കാർ ആരും ഇതുവരെ വഖഫ് ബോർഡിൽ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇവരുടെ ഈ വാദത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോഴത്തെ കാലമാണല്ലോ നാളെ മറ്റന്നാളോ ഈ നിയമ പാസായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വഖഫ് ബോർഡിൽ ജോലി കിട്ടണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് ഇതുപോലുള്ള തർക്കങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അത് ഞാൻ ഉറപ്പ് ഉറപ്പു പറയുകയില്ല ആ കാര്യത്തിൽ ഒരുപക്ഷെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അത് ഈ ഇവരുടെ വിതരണ്ട കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും ഇവിടുത്തെ പ്രശ്നം ഇത്രയുള്ളൂ വകഫ് ബോർഡിൽ കൊള്ളാവുന്ന ആളുകൾ ജോലിക്ക് വെക്കണമോ വേണ്ടു കൊള്ളാവുന്ന ആളുകൾ വേണമെങ്കിൽ പി എസ് സിക്ക് വിടുന്നതാണ് നല്ലത് പി എസ് സിയുടെ പരീക്ഷ സുതാര്യമായിരിക്കും അതിൽ വലിയ ഗോൽമാലിന് സാധ്യത ഉണ്ടാകുകയില്ല അവിടെ അഴിമതി ഏതായാലും ഉണ്ടാകുകയില്ല പണം വാങ്ങുന്ന പരിപാടി ഇതുവരെ ഇല്ല അങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം ശ്ലാഘനീയമാണ് ഞാൻ ഈ സർക്കാരിൻ്റെ ഒരുമാതിരി എല്ലാ കൊള്ളതായ്മകളെയും എതിർക്കുന്ന ആളാവുന്നു പക്ഷേ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പി എസ് സിക്ക് വിടുന്നത് സമുദായ താൽപ്പര്യത്തിനും വഖഫ് ബോർഡിൻ്റെ താൽപ്പര്യത്തിനും നിരക്കുന്ന ഒന്നാണ് ഇനി വഖഫ് ബോർഡിലെ അംഗങ്ങളായിട്ട് വരുന്ന ആളുകൾക്ക് ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് പോലും പറയാതിരിക്കാൻ നിർത്തിയില്ല വഖഫ് ബോർഡിലെ നിയമം അല്ല വഖഫ് ബോർഡിലെ അംഗങ്ങളായിട്ട് വരുന്ന ആളുകൾ അതും പലതരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് മന്ത്രിമാരുടെ പ്രതിനിധികൾ എം എൽ എമാരുടെ പ്രതിനിധികൾ മതപണ്ഡിതന്മാരുടെ പ്രതിനിധികൾ അഭിഭാഷകരുടെ പ്രതികൾ വരെട്ട് ഇങ്ങനെ വരുന്ന മെമ്പർമാരെല്ലാവരും തികഞ്ഞ മതബോധമുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും എൻ്റെ അറിവിൽ ഏറ്റവും കുറഞ്ഞ ഒരാളെങ്കിലും തീരെ മതവിശ്വാസമോ ദൈവവിശ്വാസമോ ഇല്ലാത്ത ആളെ ഉണ്ട് വാക്ക അംഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ആളുടെ പേരും പിറ്റി ചോദിക്കരുത് അങ്ങനെയുള്ള ആളുകൾ വാക്ക് ബോർഡിൽ വന്നിട്ടുണ്ട് ഏത് വാക്ക് ബോർഡ് അംഗമായിട്ട് ഭരണസമിതിയിൽ വന്നിട്ടുണ്ട് പിന്നെയാണ് അവിടെ ഓഫീസിൽ പ്യൂണായിട്ടോ ക്ലാർക്കായിട്ടോ വരുന്ന ആളുടെ കാര്യം അങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങി ഈ സംവിധാനം മുന്നോട്ട് പോകുകയില്ല പിന്നെ തർക്കിക്കുന്നവർക്ക് ഇത് പറഞ്ഞ് സാം നാട്ടിൽ സമുദായ വിരോധവും കലവും കലഹവും സ്പാർധയും ഉണ്ടാക്കാൻ നടക്കുന്നവർക്ക് നല്ലൊരു പോയിൻറ്റാണ് അത് മക്കറി പിടിക്കാം സന്തോഷം അത്ര തന്നെ പറയാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ബട്ടണും അമർത്തും